ഈ അടുത്ത് പുറത്തുവന്ന ഒരു സർക്കാർ പരസ്യത്തിൽ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രത്യക്ഷപ്പെട്ടതിനെതിരെ ലീഗിലും കോൺഗ്രസിലും എതിർപ്പുകൾ ഉയരുന്നതിനിടയിൽ പൊതുസമൂഹത്തിൽ സ്വാഭാവികമായി ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. കെ വിജയനും കുഞ്ഞാലിക്കുട്ടിക്കും ഇടയിലുള്ളത് വെറും സൗഹൃദമോ അതോ അന്തർധാരയോ? എ ആർ നഗർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കിടയിലുള്ള വാർത്തകൾ മാത്രം പരിശോധിച്ചാൽ അതിനുള്ള ഉത്തരം ലഭിക്കും. ആദ്യം 2021 ഓഗസ്റ്റ് 6 തീയതി കെ ടി ജലീൽ കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ച് പറഞ്ഞതൊന്ന് കേട്ടുനോക്കാം. അദ്ദേഹം തന്നെ ഇഡിയുമായി ബന്ധപ്പെട്ട വിഷയം പാണക്കാട് കുടുംബത്തിലെ പല അംഗങ്ങളോടും ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ശബ്ദരേഖകൾ അറ്റകൈക്ക് പുറത്തു വിടേണ്ടി വരും. അത് പുറത്തു വന്നാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കേണ്ടി വരും. ഇനി 2021 ഓഗസ്റ്റ് 13 തീയതി ജലീൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉയർത്തിയ ആരോപണമൊന്ന് കേട്ടുനോക്കാം. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കള്ളപ്പണ നിക്ഷേപവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 300 കോടിയിലധികം രൂപയുടെ കള്ളപ്പണം എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി 2021 സെപ്റ്റംബർ 6 തീയതി സഹകരണ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് ജലീൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉയർത്തിയ അതിഗുരുതരമായ ആരോപണം ഒന്ന് കേട്ടുനോക്കാം. എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്കിൽ 1021 കോടി രൂപയുടെ ദേശദ്രോഹ കള്ളപ്പണ ബിനാമി ഇടപാടുകളാണ് സഹകരണ വകുപ്പിന്റെ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം മുഖ്യ സൂത്രധാരർ മുസ്ലിം ലീഗ് നേതാവും മുൻ വ്യവസായ വകുപ്പ് മന്ത്രിയുമായ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയും അദ്ദേഹത്തിന്റെ ബിനാമിയും ദീർഘകാലം ബാങ്ക് സെക്രട്ടറിയുമായിരുന്ന ശ്രീ ഹരികുമാറുമാണ്. തുടർന്ന് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഇഡി അന്വേഷണം ആവശ്യപ്പെട്ട ജലീലിനെ വെറും 3 ദിവസത്തിന് ശേഷം, അതായത് 2021 സെപ്റ്റംബർ 9 തീയതി വിജയൻ വിളിപ്പിച്ചതും അതിനെ തുടർന്ന് ജലീൽ മലക്കം മറിഞ്ഞതും വ്യക്തമാക്കുന്ന വാർത്തയൊന്ന് കേട്ടുനോക്കാം. പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്, ഇഡി വിവാദത്തിനിടെ കെ ടി ജലീൽ മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രി വിളിപ്പിച്ചതനുസരിച്ച് ഓഫീസിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇഡി അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ജലീൽ പറഞ്ഞു. അതാണ് പ്രധാനപ്പെട്ട വിവരം. അതായത് ജലീലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജലീൽ ഒറ്റപ്പെട്ടു എന്ന തരത്തിലാണ് കാര്യങ്ങൾ വന്നത്. CPM ഏതാണ്ട് ജലീലിനെ പൂർണ്ണമായും തള്ളിയിരുന്നു ഇഡി വിഷയത്തിൽ. ഇനി ജലീലും കുഞ്ഞാലിക്കുട്ടിയും കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ട് 2022 ഫെബ്രുവരി 19 തീയതി പുറത്തുവന്ന വാർത്തയൊന്ന് കേട്ടുനോക്കാം. പി കെ കുഞ്ഞാലിക്കുട്ടിയും കെ ടി ജലീലും രഹസ്യ കൂടിക്കാഴ്ച നടത്തി. എ ആർ നഗർ ബാങ്കുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് കുഞ്ഞാലിക്കുട്ടി ജലീലിനോട് ആവശ്യപ്പെട്ടു. 1 മാസം മുൻപ് കുറ്റിപ്പുറത്തെ വ്യവസായിയുടെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച. ഇതിൽ നിന്നെല്ലാം സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു വസ്തുതയുണ്ട്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ജലീൽ നിശബ്ദനായതിനു പിന്നിൽ കെ വിജയന്റെ അദൃശ്യകരങ്ങളുണ്ട്. കുഞ്ഞാലിക്കുട്ടിക്കും കെ വിജയനും ഇടയിലുള്ളത് വെറും സൗഹൃദമല്ല, അന്തർധാരയാണ് എന്ന് ബോധ്യപ്പെടുവാൻ ഇതിൽ കൂടുതൽ എന്തു വേണം? ശത്രു രാജാവിനോട് കൂറും വിധേയത്വവുമുള്ള ഒരു മന്ത്രിയെ കൂടെ നിർത്തി ഒരു രാജാവും ഒരു യുദ്ധവും ജയിച്ച ചരിത്രമില്ലെന്ന് മാത്രം UDF നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുന്നു.